ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മളൊരു കേക്കിലൊരു ഫ്രോസ്റ്റിങ് എന്ന് വെച്ചാൽ ദാൽഗോണ കോഫി ക്രീം വെച്ചൊരു ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞാണ് ഞങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഇല്ല, ബട്ടർ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ഫ്രോസ്റ്റിംഗ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഷുഗർ എടുക്കണം. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിൻ്റെ അളവിലാണ് ചെയ്യുന്നത്. അപ്പം അതിന് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിന് നമുക്ക് 8 ടേബിൾ സ്പൂൺ ഷുഗറാണ് വേണ്ടത്. ഇപ്പം ഞാൻ 8 ടേബിൾ സ്പൂൺ ഷുഗർ നമ്മുടെ സ്റ്റാൻഡ് മിക്സറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഏത് ബീറ്റർ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ വിസ്ക് വെച്ച് അടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ അതിലോട്ട് എള്ളം ചൂടുവെള്ളം ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡ് മിക്സറിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ച് ഇതുപോലെ സ്ലോയിൽ ആദ്യം അടിച്ചിട്ട് പിന്നെ സ്പീഡിൽ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വിസ്ക് വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ 1:3 എടുക്കുന്നത്, ഇതിൽ നമ്മൾ 4 ആണ്, 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ കോഫിയുടെ ആ ഒരു കയ്പില്ലാതെ നമുക്ക് കേക്കിൽ ഫ്രോസ്റ്റിംഗ് കറക്റ്റായിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ കളറ് മാറി വരണം. ഈ ആ ഒരു പരുവം വരെ അടിച്ചെടുക്കണം. കണ്ടോ, താഴെ വീഴാത്ത പോലെ നമ്മൾ ആ വിപ്പിംഗ് ക്രീം പോലെ തന്നെ വരണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ ഇപ്പം ഞാനിവിടെ ഷുഗറും വെള്ളവും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഷുഗർ എടുക്കുന്ന അതേ അളവിൽ വെള്ളം എടുക്കണം. അങ്ങനെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നല്ലോണം തണുപ്പിക്കണം. ഇപ്പം നമ്മുടെ ഫ്രോസ്റ്റിങ്ങിൻ്റെ ക്രീമും റെഡിയായി. അപ്പം നമ്മൾ ഞാനിപ്പോൾ കേക്ക് ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കണം. അതും ഷുഗർ സിറപ്പിന് ചൂടുണ്ടായിരിക്കരുത്. നമ്മൾ റൂം ടെമ്പറേച്ചർ വന്നതിന് ശേഷമേ അതിൽ കേക്കിൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പം എന്തേണ്ട, ഞാൻ ഒരു ഇപ്പം ഞാൻ സ്പാച്ചുല വെച്ച് എടുത്തത്, അതില്ലെങ്കിലും സാരമില്ല. ഞാനിപ്പം എന്തേ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചട്ടുവാണ് എടുത്തേക്കുന്നത്. നമ്മൾ ദോശയൊക്കെ തിരിച്ചിടുന്ന ചട്ടുവ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഈ കേക്കിന് വലിയ ഫിനിഷിംഗ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമുക്ക് പെട്ടെന്നൊരു ബർത്ത്ഡേ കേക്കൊക്കെ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണിത്. ഇപ്പം ഞാൻ അത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണേൽ നിങ്ങൾക്ക് ചോക്ലേറ്റോ എന്തെങ്കിലും വേണേൽ ഗ്രേറ്റ് ചെയ്തിടാം, ഏതാ ഫ്രൂട്ട്സ് ഉള്ളോ അതും ഇടാം, അങ്ങനെ എന്ത് വേണേലും ചെയ്യാം. ഇപ്പം ഞാൻ ഒന്നും അതിലിടുന്നില്ല. ഞാൻ ഓരോ ലെയറായിട്ട് ക്രീം വെച്ചിട്ട് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം എന്തേ അടുത്ത ലെയർ ഞാൻ വെച്ച് കൊടുത്തു. ഇതുപോലെ ഷുഗർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെയും എന്തേ ഫ്രോസ്റ്റിങ് നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തന്നെ ഇപ്പം ഞാൻ ചട്ടുവൻ തന്നെ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് അത് വെച്ച് എല്ലാ ഭാഗങ്ങളിലും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്തേ സൈഡിലും അതേപോലെ തന്നെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇപ്പം നോക്കി ഒരുമാതിരി ഫിനിഷിങ്ങിൽ എത്തിയില്ലേ. വേണേൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെക്കുന്നില്ല. ഞാനിപ്പം കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ നടുക്കായിട്ട് ഒരു ബൗള് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കട്ട് ചെയ്ത കേക്കിൻ്റെ മുകളിലത്തെ ഭാഗത്തെ പീസ് ഞാൻ ഒന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അത് ഞാൻ ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട്. സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അതങ്ങ് പറ്റിയിരുന്നോളൂ. നമ്മുടെ ക്രീമിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ക്രീമിലങ്ങ് പറ്റിയിരിക്കും. ഇത് നല്ലൊരു ഡിസൈനായിട്ട് ഇരിക്കും, നല്ലൊരു ഫ്ലേവറും കൊടുക്കും. ഇപ്പം എന്തേ ഇതുപോലെ ഞാൻ ലേശം ഒന്ന് ചൂട് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ആ കട്ട് ചെയ്തെടുക്കുമ്പോൾ കേക്കിൽ ബാലൻസൊക്കെ വരത്തില്ലേ, അത്. ഇപ്പം എന്തേ ഞാനെല്ലാം അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നടുക്കത്തെ ബൗള് എടുത്തു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ അതൊരു ഡിസൈനിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നടുക്ക് ഞാൻ കുറച്ച് അതേപോലെ തന്നെ കേക്കിൻ്റെ പൊടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തേ ഏകദേശം ഒരു ഡിസൈനൊക്കെ ആയില്ലേ. പിന്നെ കയ്യിൽ നിങ്ങളുടെ സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഞാൻ ചുമ്മാ അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആർക്കും വീട്ടിൽ ചെയ്തു നോക്കാം. ഷുഗറും കോഫി പൗഡറും ഇല്ലാത്ത വീടില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാര്യമാണ്. അതും ഇത് റിച്ച് കേക്കായിട്ടിരിക്കും, കാരണം നല്ലൊരു കോഫി ഫ്ലേവറുള്ളൊരു കേക്കാണ്.
അത്ര നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നോക്കിക്കേ, പെട്ടെന്ന് ഞങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇപ്പം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം അമ്മ. അപ്പം നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈ സ്പഞ്ച് കേക്കിൽ നമ്മൾ ബട്ടറൊന്നും ഇടുന്നതല്ല, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് എടുക്കുന്നതാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്ത് കാണിക്കാമേ. ഇപ്പം ഇതേ നോക്കിക്കേ, ആ ലെയറെല്ലാം നിങ്ങൾ കാണുന്നില്ലേ, അടിപൊളി കേക്കാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പുള്ള കേക്കാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഫ്രോസ്റ്റിംഗ് ചെയ്ത് നോക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായവും പറയണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.